കർണാടക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മാക്കൂട്ടത്തെ മലയാളം സ്കൂളിൽ ആകെ കുട്ടികൾ നാല്. നാലും അഞ്ചും ക്ലാസ്സുകളിൽ കുട്ടികളില്ല. സ്ഥിരം അധ്യാപകർ രണ്ടു പേർ മാത്രം. കുട്ടികൾക്ക് മുട്ടയും പാലും ഉച്ചയ്ക്ക് ചോറും കറിയുമെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം കഴിക്കാനുള്ളതും നാല് കുട്ടികൾ മാത്രമാണ്. കഴിഞ്ഞ മൂന്ന് വർഷമായി പത്തിൽ താഴെ കുട്ടികളുമായാണ് കർണാടക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മാക്കൂട്ടത്തെ ഈ മലയാളം സ്കൂൾ പ്രവർത്തിക്കുന്നത്. മാക്കൂട്ട മേഖലയിൽ വനംവകുപ്പിന്റെ ലയങ്ങളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളായ നൂറുകണക്കിന് മലയാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠന സൗകര്യത്തിന് വേണ്ടിയാണ് 1960 മാക്കൂട്ടം മലയാളം LP സ്കൂൾ പ്രവർത്തനം തുടങ്ങിയത്. മലയാളവും കന്നഡയുമായിരുന്നു കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. അഞ്ചാം ക്ലാസ് പഠനത്തിന് ശേഷം വീരാജ്പേട്ടയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും കുട്ടികൾക്ക് പഠന സാഹചര്യം മുടങ്ങാതിരിക്കാനായിരുന്നു രണ്ട് ഭാഷകളിലുമുള്ള പഠനം. ആദ്യകാലങ്ങളിൽ 150 കുട്ടികളും ഇവിടെ പഠിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിലുള്ള നാല് കുട്ടികളെയും പ്രധാന അധ്യാപകനോ സഹ അധ്യാപകനോ വാഹനമെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വേണം സ്കൂളിലെത്തിക്കാൻ. എല്ലാവരും മാക്കൂട്ടം കോളനിയിലെ കുട്ടികളുമാണ്. 1 മുതൽ 5 വരെയാണ് ക്ലാസ്സുകളെങ്കിലും 4ഉം 5ഉം ക്ലാസ്സുകളിൽ സമ്പൂജ്യമാണ്. 1ാം ക്ലാസ്സിൽ ഒരാളും 2ാം ക്ലാസ്സിൽ രണ്ടുപേരും 3ാം ക്ലാസ്സിൽ ഒരാളുമാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഞാൻ ഇതേമാതിരി ഈ അക്ഷരമാലയിലെ ഇങ്ങനത്തെ ഇതെല്ലാം ആക്കിയിട്ട് കുട്ടികൾക്ക് മലയാള കുട്ടികൾക്ക് കന്നഡ എങ്ങനെ പഠിക്കണോ ഇത് ഇതാക്കിയിട്ട്. ഞാൻ കന്നഡ ടീച്ചർ. അപ്പോൾ നനക്ക് ഇൻട്രസ്റ്റ് മലയാള, വെരി ഇൻട്രസ്റ്റഡ് ടു സ്പീക്ക് മലയാള. ഫോറസ്റ്റ് ഏരിയ അല്ലേ, ഇപ്പോൾ കുട്ടികളെല്ലാം അത്ര വരൂല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സാരിക ഉണ്ടല്ലേ, ഈ ആ ഫെസിലിറ്റീസ് ഭാരി കഷ്ടം ഇവിടെ. ഈ മാസ്റ്റർ വന്നിട്ട് ആ കുട്ടികളെന്നെ ബൈക്കിൽ കൂട്ടിയിട്ട് അങ്ങനെ എത്ര പഠിച്ചിട്ട് ഇതെല്ലാം റെഡിയാക്കുന്നുണ്ട്. ബട്ട് ക്ലോസ് ആക്കാനും നമ്മൾ വിടില്ല. ഇങ്ങനെ ഇത് ബോർഡർ ഏരിയത്തിൽ ഉള്ളതാ ഒരു സ്കൂൾ. അപ്പോൾ മലയാള സ്റ്റുഡൻസ്ക്ക് ഈ ബോർഡർ ഏരിയത്തിൽ ഉണ്ടായാൽ മലയാള കുട്ടികൾക്ക് നല്ലതാവും ഇത്. ഇപ്പോൾ നമ്മ മലയാളം ഇട്ടിട്ട് ദിസ് ഈസ് ദ ബെസ്റ്റ് ലാംഗ്വേജ് മലയാളം. മലയാളം ഇപ്പോൾ അതിൻ്റെ ABCD അതെല്ലാം ഉണ്ടല്ലേ, അതെല്ലാം നല്ലതാ. സെയിം കന്നഡക്ക് എത്ര പ്രാധാന്യതയുണ്ട് അത്ര മലയാളക്ക് ഉണ്ട്. ഇപ്പോൾ സിദ്ധാപുര സ്കൂളിൽ ഒരു മലയാള സ്കൂളുണ്ട്. ഇപ്പോൾ മാക്കൂട്ടത്തിൽ ഇല്ലേ താലൂക്കിൽ രണ്ട് മലയാള സ്കൂളുള്ളത്, ഒന്ന് സിദ്ധാപുര ഒരു മാക്കൂട്ട. മാക്കൂട്ടത്തെ പോർട്ട്ലാൻഡ് എസ്റ്റേറ്റിലെയും മേഖലയിലും മറ്റ് തോട്ടം മേഖലയിലെയും തൊഴിലാളികളെല്ലാം മലയാളികളായിരുന്നു. കൂട്ടുപുഴ അതിർത്തി പാലം കഴിഞ്ഞാൽ മാക്കൂട്ടം ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിന്റെ അധീനതയിൽ വരുന്ന പ്രദേശങ്ങളിൽ തൊഴിലാളികൾക്കായി നിരവധി ക്വാർട്ടേഴ്സുകളും വനംവകുപ്പ് നിർമ്മിച്ചിരുന്നു. ഇവിടങ്ങളിലെല്ലാം മലയാളി കുടുംബങ്ങളായിരുന്നു താമസിച്ചിരുന്നത്. തോട്ടം മേഖല തകർച്ചയിലാവുകയും പോർട്ട്ലാൻഡ് എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കോടതിയിൽ കേസ് നിലനിൽക്കുകയും കാട്ടാന ശല്യവും വർദ്ധിച്ചതോടെ തൊഴിലാളികളെല്ലാം പല ഘട്ടങ്ങളായി കൊഴിഞ്ഞു പോവുകയായിരുന്നു. 100-ലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്ന മാക്കൂട്ടം മേഖല ഇപ്പോൾ 5-ൽ താഴെ കുടുംബങ്ങളും ചെറിയ 2 വ്യാപാര സ്ഥാപനങ്ങളും മാത്രമാണുള്ളത്. ഇതേ നില തുടർന്നാൽ സ്കൂളും അംഗനവാടിയും വൈകാതെ പൂട്ടിപ്പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.